നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അപ്പാടെ തോറ്റ് കാലിടർന്ന് നിൽക്കുന്ന കോൺഗ്രസിന് ജീവവായുവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സജീവമാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തിരിക്കെ ഗ്രൂപ്പ് വീതം വെപ്പൊക്കെ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസിലെ ഈ പറയുന്ന വലിയ നേതൃത്വത്തിന് ശശി തരൂർ എന്ന പേരിനെ എന്തുകൊണ്ട് അവഗണിക്കുന്നു? ശശി തരൂറിനെ പോലെ ഇത്രത്തോളം വിശ്വപൗരനും ഒരുപക്ഷെ സംസ്ഥാന കോൺഗ്രസിനെ തന്നെ പരിഗണിച്ചാൽ ഏറ്റവും മികച്ച വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിന് പല വിഷയങ്ങളോടുള്ള അവഗാഹവും എല്ലാം വിലയിരുത്തിയാണ് അദ്ദേഹം എന്ന വ്യക്തിയെ സ്പെസിഫിക് ആയിട്ട് തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തരൂർ എന്ന പേര് പരിഗണിക്കുന്നില്ല? ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ പോലുള്ളവരെല്ലാം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ എൻട്രിക്ക് വേണ്ടി സഭകളെല്ലാം ചരടുവലിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ നിലയിലെല്ലാം കോൺഗ്രസ് മൊത്തത്തിൽ പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് പോകുമ്പോൾ ഈ തരത്തിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളോ മറ്റ് അടിപിടികളോ കോലാഹലങ്ങളോ ഒന്നുമില്ലാതെ ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി നടക്കുന്ന ശ്രീ ശശി തരൂറിനെ എന്തുകൊണ്ട് കോൺഗ്രസ് പരിഗണിക്കുന്നില്ല? ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്താൻ പറ്റുന്ന മനുഷ്യരുടെ ആവശ്യം എന്താണെന്ന് അവർക്ക് അവസരം കൊടുത്താലല്ലേ മനസ്സിലാകും. ഇപ്പോൾ MP ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ലോക്സഭയിലെ പ്രസംഗങ്ങൾ, വിഷയങ്ങളെ കൃത്യമായി അവതരിപ്പിക്കുന്ന ശൈലി, അദ്ദേഹത്തിന്റെ ലാംഗ്വേജുകൾ കൃത്യമായി പറയാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ അറിവും അവഗാഹവും എല്ലാം പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് ബാക്കി ഈ സ്റ്റേറ്റിൽ നിന്ന് പോയ ആരെങ്കിലും അത്തരത്തിലൊരു വിഷയം ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരുപക്ഷെ ഇല്ലെന്നായിരിക്കാം. ഇപ്പോൾ തന്നെ കേരളത്തിൽ വിമാനത്താവളത്തിന്റെ ഇഷ്യൂ വന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വവും സർക്കാരെല്ലാം ഒരു നിലപാടെടുത്തപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ടൊരു നിലപാട് പറഞ്ഞു. അതായത് സ്വകാര്യ മേഖലയോ അദാനിയോ ഇത് ഏറ്റെടുത്താൽ കൂടുതൽ വികസനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ ഇവിടുത്തെ ആൾക്കാരുടെ ചിന്താഗതിയും ശശി തരൂരിന്റെ ചിന്താഗതിയും രണ്ടും രണ്ടായതുകൊണ്ടാണ്. അദ്ദേഹം കുറെ കൂടെ ലോകപരിജ്ഞാനമുള്ള ഒരു വ്യക്തിയായതുകൊണ്ടാണ് അദ്ദേഹം ആ നിലപാട് സ്വീകരിച്ചത്. അതുകൊണ്ട് മാത്രം അദ്ദേഹം പാർട്ടിക്ക് അനഭിമതനായി എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. അദ്ദേഹം എടുക്കുന്ന നിലപാടുകളോട് ജനങ്ങൾ ചേർന്ന് നിൽക്കുന്നുണ്ട്. എന്താണ് കോൺഗ്രസ് നേതൃത്വം അത് കാണാത്തത്? കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ആൾക്കാർക്കും ആ താല്പര്യമുണ്ട്, ശശി തരൂറിനെ മുഖ്യമന്ത്രിയായി കാണണമെന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ശശി തരൂറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണമെന്നുള്ള കാര്യം. ഇത് NSS പറയുന്ന ആളിനോ അല്ലെങ്കിൽ മറ്റ് സഭകൾ പറയുന്ന ആളിനെയൊക്കെ ഉയർത്തിക്കാട്ടുന്ന ഒരു രീതിയൊക്കെ മതിയാക്കിയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ വീതം വെപ്പൊക്കെ മാറ്റിവെച്ചതിന് ശേഷം ശശി തരൂർ പോലൊരു വിശ്വപൗരനെ ഉയർത്തിക്കാട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിട്ട് നോക്കൂ, അപ്പോഴല്ലേ അതിന്റെ പ്രതിഫലനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അദ്ദേഹത്തെ പോലൊരു വ്യക്തി മൂന്നാം തവണയാണ് ഇപ്പോൾ തിരുവനന്തപുരം പോലൊരു കോൺസ്റ്റിറ്റ്യൻസിയിൽ ജയിച്ചു വരുന്നത്. പ്രത്യേകിച്ച് NSSന് അദ്ദേഹത്തിനോട് താല്പര്യക്കുറവുണ്ട്. അദ്ദേഹത്തിനെതിരെ കുമ്മനം രാജശേഖരനെ BJP നിർത്തിയപ്പോൾ കുമ്മനം രാജശേഖരനെ വോട്ട് ചെയ്യണമെന്നായിരുന്നു NSS ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശം നൽകിയത്. അദ്ദേഹം മികച്ചൊരു NSS കാരനാണ്, ജനകീയ ബോധമുള്ള ഒരു NSS കാരനാണ്, ജനാധിപത്യ ബോധമുള്ള ഒരു NSS കാരനാണ്. ഇതൊക്കെ കൊണ്ടാണ് സുകുമാരൻ നായർക്ക് അയാളോട് ഒരു താല്പര്യക്കുറവ്. പിന്നെ വിധേയത്വവും കുറവാണ്. സുകുമാരൻ നായർ അടുത്ത് വന്ന് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ഒരു വ്യക്തിയല്ല. നേരെ മറിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്രയും പിന്തുണ കൊടുക്കാൻ കാര്യം NSSന്റെ ആളാണ്. സുകുമാരൻ നായർ ഇരിക്കാൻ പറഞ്ഞ അവിടെ കിടക്കുന്ന ഒരാളാണ് ഈ ചെന്നിത്തല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശിവകുമാർ എന്ന് പറയുന്ന വ്യക്തികളല്ല. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ കാര്യം ഇത് തന്നെ. സഭകൾ ഇരിക്കാൻ പറഞ്ഞാൽ ആ പിതാക്കന്മാരുടെ മുന്നിൽ ശാസ്താംഗം കിടക്കുന്നൊരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. പക്ഷെ ഉമ്മൻചാണ്ടിക്ക് ഒരു ഗുണമുള്ളത്, അദ്ദേഹം ഇത്തരത്തിൽ സഭകളുടെ കൂട്ടിലാണ് എന്ന് പുറത്ത് കാണിക്കാതിരിക്കാനുള്ള വൈദഗ്ധ്യം എന്തായിരുന്നാലും ഉമ്മൻചാണ്ടിക്കുണ്ട്. പക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് അതില്ല. അദ്ദേഹത്തിന് താക്കോൽ സ്ഥാനം തന്നെ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സുകുമാരൻ നായരുടെ ഇടപെടലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അന്ന് സുകുമാരൻ നായർ ഇടഞ്ഞതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ കയ്യിലിരുന്ന ആഭ്യന്തരം ചെന്നിത്തലയ്ക്ക് കൈമാറിയത്. അതുകൊണ്ട് മാത്രം തന്നെയാണ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞ സർക്കാരിൽ അധികാരം കിട്ടിയത് തന്നെ. ഇപ്പോഴും ആ പ്രതീക്ഷയിലാണ്. ഹരിപ്പാട് തോൽക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നതും NSSന്റെ കൈ ഒപ്പമുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഈ നാട്ടിലെ എല്ലാത്തരം ആൾക്കാരിലും സ്വീകാര്യനാണ്. അത് രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ടല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം നോക്കിയിട്ടാണ്. ഒന്നുമില്ലെങ്കിൽ UN അണ്ടർ സെക്രട്ടറി ആയിട്ട് കാലങ്ങളോളം വർക്ക് ചെയ്ത ഒരാളാണ്. UN സെക്രട്ടറി ആയിട്ട് കോഫി അന്നൻ എന്ന് റിട്ടയർ ആയ സാഹചര്യത്തിൽ ആ പോസ്റ്റിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തിയെ പരിഗണിച്ച ഒരാളാണ് ശശി തരൂർ. അദ്ദേഹം അന്നത്തെ പല രാജ്യങ്ങളുടെയും പിന്തുണക്കുറവുകൊണ്ട് മത്സരിച്ചാൽ പരാജയം ഉണ്ടാകുമെന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്മാറിയത്. അതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ എന്ന് കരുതി അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഒരു പൗരനാണ്.
ഇന്ത്യയിൽ നിന്ന് മറ്റൊരാൾക്ക് ഇതുവരെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതൊരു ചെറിയ കാര്യമായിട്ട് ആരും കാണരുത്. ഈ ലോകരാജ്യങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന യു എൻ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം വളർന്നപ്പോൾ അദ്ദേഹത്തിനെ കേവലം ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായിട്ട് എന്തുകൊണ്ട് കോൺഗ്രസിന് പരിഗണിച്ചുകൂടാ? എന്താണ് നിങ്ങൾ അദ്ദേഹത്തിൽ കാണുന്ന യോഗ്യതക്കുറവ്? നിങ്ങൾ പറയുന്നതിനെ തല കുമ്പിട്ട് കേൾക്കാത്തതാണോ പ്രശ്നം? അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്നത് പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് ദീർഘവീക്ഷണങ്ങളുണ്ട്, സ്വന്തമായ നിലപാടുകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. പോരാത്തതിന് ഇതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങളും അദ്ദേഹത്തിന് നിരത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് കോൺഗ്രസ്സുകാർക്കിടയിൽ സ്വീകാര്യത നേടിയിട്ടില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ സ്വീകാര്യത നേടാൻ കാര്യമായിട്ടുള്ളതും. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, ബി ജെ പിയെ ശക്തിയുക്തം എതിർക്കുന്ന എത്ര കോൺഗ്രസ്സുകാരുണ്ട് ശശി തരൂരിനെ പോലെ? ബി ജെ പിക്കെതിരെ വളരെ സ്ട്രോങ് ഭാഷയിൽ സംസാരിക്കുന്ന മറ്റൊരു നേതാവിനെ ഒന്ന് ചൂണ്ടിക്കാട്ടാമോ? ഹിന്ദു പാകിസ്ഥാനാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊരു വാചകം കോൺഗ്രസിലെ എത്ര നേതാക്കന്മാർ തരൂർ പറഞ്ഞതിന് ശേഷമെങ്കിലും പറയാൻ ധൈര്യപ്പെട്ടിട്ടുണ്ട്? ഒരു മനുഷ്യരുമില്ല. അതിനോട് പറയാൻ നാവ് പൊന്തത്തില്ല. ആ തരത്തിലാണ് ശശി തരൂർ കോൺഗ്രസിനുള്ളിൽ നിന്ന് ബി ജെ പിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത്. ഇതും പല കോൺഗ്രസ്സുകാർക്കും താല്പര്യം ഉണ്ടാവുന്ന കാര്യമല്ല എന്നൊക്കെ അറിയാം. എന്നിരുന്നാൽ കൂടി ആ മനുഷ്യനെ എന്തുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കാതെ പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ചോദ്യം ഉയരേണ്ടത്. പൊതുജന മധ്യത്തിൽ ഒരുപാട് പേർ അദ്ദേഹത്തിന്റെ കടന്നുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വിമാനത്താവള വിഷയം വന്നപ്പോൾ തന്നെ പാർട്ടി എല്ലാം അദ്ദേഹത്തിന് എതിർ നിന്നപ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിലാണിരുന്നു. അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ പിന്തുണ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ബി ജെ പിക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നുമല്ല. എന്നിരുന്നാലും നിലപാടുകൾ എല്ലാ കാലത്തും സ്വീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് വായി തോന്നിയ നിലപാടോ അല്ലെങ്കിൽ ഒരു തരത്തിലും പഠിക്കാതെയുള്ള നിലപാടല്ല. ചില കാര്യകാരണങ്ങൾ സഹിതം ഒരു സംഭവം വന്നാൽ അതിന്റെ ഗുണങ്ങൾ എന്തായിരിക്കും, അതുകൊണ്ട് ഈ നാടിനുണ്ടാകുന്ന പ്രയോജനം എന്തായിരിക്കും, ഈ നാടിന്റെ എം പി കൂടിയായ അദ്ദേഹത്തിന് ഈ തരത്തിലൊരു പ്രോജക്റ്റ് വന്നാൽ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തെല്ലാം ഗുണകരമാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് ശശി തരൂർ അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചതെന്ന് പറയാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ശബരിനാഥനെ പോലെയൊക്കെ ഐ ടി പ്രൊഫഷണലായിട്ടൊക്കെ നിന്ന വ്യക്തികളെല്ലാം അദ്ദേഹത്തിന്റെ നിലപാടിനെ പിന്തുണച്ചിരുന്നു. അതാണ് കാലഘട്ടത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങളാണ് ആവശ്യം. സ്വകാര്യവൽക്കരണത്തെ മുഴുവൻ അംഗീകരിക്കണമെന്നല്ല, ആ സ്വകാര്യവൽക്കരണം നാടിന് ഗുണകരമാണെങ്കിൽ അതിനെ അംഗീകരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് തരൂർ പറഞ്ഞു വെക്കുന്നത്. അത്തരം നിലപാടുകൾ തന്നെയാണ് ഈ നാടിന്റെ ദിശാസൂചികയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഈ നാടിന്റെ ശോഭനമായ ഭാവിക്ക് ആവശ്യമായിട്ടുള്ള കാര്യം. അപ്പോ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടും പറയത്തക്ക ഒരു വലിയ വ്യക്തിത്വം തന്നെയാണ് ശശി തരൂർ. ആ തരൂറിനെ കോൺഗ്രസ് നേതൃത്വം ഇഗ്നോർ ചെയ്യാതെ അല്ലെങ്കിൽ തള്ളിക്കളയാതെ അദ്ദേഹത്തെ നിങ്ങളൊന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടി നോക്കും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പടരപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറ്റിവെച്ച് തരൂറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിയതിനു ശേഷം നിങ്ങളൊന്ന് പ്രവർത്തിച്ചു നോക്കൂ. കോൺഗ്രസ്സുകാർക്ക് ആ തീരുമാനത്തിന് അർഹിക്കുന്ന തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രതികരണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. പക്ഷേ നിങ്ങൾക്ക് ഗ്രൂപ്പിസവും ഒപ്പം കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞ കണക്ക് പഴയ അഭിനേതാക്കളെ തന്നെ പുതിയ വേഷത്തിൽ ഇറക്കാനുള്ള തീരുമാനങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർ കച്ചി തൊടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നിങ്ങൾ പുതിയ ചിന്തകളും ആൾക്കാർക്കിടയിലെ പൊതു അഭിപ്രായങ്ങളും പരിഗണിക്കും. അല്ലാതെ ജാതി മത സംഘടനകളും സഭയും പറയുന്ന കാര്യങ്ങൾ അതേപടി തലയിലേറ്റാതെ നിങ്ങൾ ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പരിഗണിച്ചാൽ കോൺഗ്രസിന് ഒരു പക്ഷേ ജീവവായു കിട്ടാനുള്ള അവസാനത്തെ അവസരമായിരിക്കും ഈ കടന്നു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്.